സ്ത്രീയുടെ പരാതിയിൽമേൽ എഫ്ഐആർ ഇട്ടതോടെ മൊബൈലും മോഫാക്കി മുങ്ങിയ എൽദോസ് കുന്നംപള്ളിയുടെ പേരിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ തർക്കം. നടപടി വേണമെന്ന് ഒരു പക്ഷവും വേണ്ടെന്ന് മറുപക്ഷവും വാദിക്കുന്നു. എൽദോസിനെതിരെ അന്വേഷണ സമിതിയെ വെച്ചിട്ടുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി KPCC ഒരു കമ്മീഷൻ വെക്കുന്നുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷമായിരിക്കും മേൽ നടപടികൾ ഉണ്ടാകുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ മോശമായി പെരുമാറുന്ന ഒന്നും നമ്മുടെ നയമല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി KPCC ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല തന്നെ അംഗീകരിക്കാത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത്തരമൊരു സമിതിയെ നിശ്ചയിച്ചിട്ടില്ലെന്ന് ചെന്നിത്തലയെ തള്ളി വ്യക്തമാക്കി. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. അപ്പോൾ KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അതിനകത്ത് ഉചിതമായ ഒരു തീരുമാനം എടുക്കും. എന്തായാലും ഒരു വശം മാത്രം ചെയ്തുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ വശം കൂടി കേട്ടിട്ട് തീരുമാനം ഇക്കാര്യത്തിലെടുക്കും. ആരെങ്കിലും അനധികൃതമായിട്ടോ അനാവശ്യമായിട്ടോ ഇക്കാര്യത്തിൽ ഇടപെട്ടെങ്കിൽ അതും കൂടി നമ്മൾ അന്വേഷിക്കും. നമ്മളൊരു ഒരു കമ്മിറ്റിയെ വെച്ചോ കമ്മീഷനെ വെച്ചോണ്ട് അത് ശരിയല്ലല്ലോ. പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ് പാർട്ടി വേറെ സമാന്തരമായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ രണ്ട് ഭാഗവും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട KPCC പ്രസിഡന്റ് കെ സുധാകരൻ സമിതിയെ വെച്ചിട്ടില്ലെന്ന കാര്യം സ്ഥിരീകരിച്ചു. ഒപ്പം എൽദോസ് കുന്നംപള്ളി തെറ്റുകാരനാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് സുധാകരൻ വാക്കുകടുപ്പിച്ചു. ഒരു കമ്മീഷനും വെച്ചിട്ടില്ല, അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് ഉത്തരം കിട്ടിയാൽ ബാക്കി എന്തെന്നുള്ളത് കേസിനെ ആസ്പദമാക്കി നടപടി സ്വീകരിക്കും. തെറ്റുകാരനാണെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. അതാണ് പാർട്ടിയുടെ നയം. എൽദോസ് കുന്നംപിള്ളിക്ക് കുരുക്കു മുറുകുമ്പോൾ ഒപ്പം നിൽക്കണോ കൈവിടണോ എന്ന കാര്യത്തിലാണ് നേതാക്കൾ തമ്മിൽ തർക്കം തുടരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.